ഹലോ മൈ ഡിയർ ഗെയിമേഴ്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മാഡ് മാക്സിൻ്റെ പാർട്ട് 17 എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം തോറ്റ ഒരു സ്ഥലത്തുണ്ടായിരുന്നില്ലേ, ഈ പിങ്കയുടെ ആ മിഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോണ സമയത്താണ് ഇവന്മാർ രണ്ടുപേരും കൂടി കയറി വന്നത്, രണ്ടല്ല മൂന്ന് പേര്. ജസ്റ്റ് അവർ അങ്ങോട്ട് പോട്ടേ തിട്ടാണ് ഞാൻ മാറിയിരുന്നത്. അപ്പോൾ ഇവന്മാർ തല്ലുകൊണ്ടിട്ട് തന്നെ പോകുള്ളൂ, ഒരു രക്ഷയില്ല. ഞാൻ വേണ്ട വേണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറുന്നത്. അപ്പൊ സമ്മതിക്കല്ല, അതന്നെ തൽക്കാലം നീ സേഫ് ചെയ്യണ്ട, ഞാൻ കാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ പോവാ. ഈ കാറ് ഒരുപാട് നാളായി നമ്മൾ ഈ കാറ് തന്നെ ഉപയോഗിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയൊരു വെഹിക്കിൾ കിട്ടുമായിരിക്കും വളരെ നല്ലതായിരുന്നു. പക്ഷെ നമ്മുടെ ആൾക്കാരൊക്കെ വേണം നമ്മളൊപ്പം തന്നെ. ഓ എന്താണിത്, ഓക്കെ ഈ ഫ്രണ്ട് വശത്തെ കുറച്ച് സാധനങ്ങൾ തന്നെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാണോ. രണ്ട് സ്നൈപ്പറും ഉണ്ടായിരുന്നു, രണ്ടല്ല ഒരു സ്നൈപ്പർ ഉണ്ടായിരുന്നു, പിന്നെ രണ്ട് ബോംബിൻ്റെ ടീമും ഉണ്ടായിരുന്നു. ഓക്കെ അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ അതിന് വേറൊന്നുമില്ലാന്നോ തോന്നുന്നു. ഓക്കെ അതന്നെ കെയർഫുൾ ആവണം, കെയർഫുൾ ആയില്ലെങ്കിൽ ശരിയാവില്ല. ഇനിയാണ് ശരിക്കും ഡിഫിക്കൽട്ടി വരുന്നത് കേട്ടോ. എന്തായാലും ഒരുപാട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ ഏറെക്കുറെ ഈ ക്യാമ്പൊന്നും ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ക്യാമ്പൊന്നും അധികം കളിച്ചിട്ടില്ല. നോക്കാം. അപ്പോൾ ഞാൻ ഈ എന്താ പറയുക, നമ്മുടെ വോയിസ് എത്രത്തോളം നന്നാക്കാമെന്നുള്ളൊരു ഒരു റിസർച്ചിലാട്ടോ ഞാൻ. ഞാൻ പുതിയ മൈക്കിൽ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒന്നും എനിക്ക് ഇതേവിടെ കിട്ടിയിട്ടില്ല. എന്താ പറയുക, ദൈവം ഓ ദൈവമേ, ആൾക്കാരോട് വരുന്നുണ്ട് കേട്ടോ, കണ്ടോ. അയ്യോ അയ്യോ, പക്ഷെ നമ്മൾ മേളിലേക്കുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. അമ്മ താഴെ ഇറങ്ങും കേട്ടോ, ഇറങ്ങി അതൊക്കെ നന്നായി. കാരണം ഇവന്മാരുടെ ക്യാമ്പല്ലേ നശിപ്പിക്കാൻ പോണേ, അതുകൊണ്ടാണ് കേട്ടോ. ഓ കിടോ കിടോ, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല, അത് കിടുവാണ്. ഓക്കെ അപ്പം ഇനി എങ്ങ ഇവിടുത്തെ എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല കേട്ടോ, ഇത് നോക്കാം. അതുകൊണ്ടില്ലേ കൊള്ളാലോ, രസമുണ്ട് കേട്ടോ. എന്തായാലും മുൻവശത്തോട് കയറുന്ന കാര്യം ചിന്തിക്കേ വേണ്ട, അവിടെ ബോംബൊക്കെ സെറ്റ് വെച്ചേക്കല്ലേ, അതുകൊണ്ട് ഭയങ്കര പണിയാണ്. ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓ ഇതിൻ്റെ ഇടപടി ഒരു വഴി ഉണ്ടായിരുന്നില്ലേ, കൊള്ളാം. വളരെ വളരെ നല്ല കാര്യം. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, ദൈവമേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, സമ്മതിക്കുകയല്ല. അവൻ ഇടിച്ചിട്ട് കൊണ്ടില്ല കേട്ടോ, കൊള്ളാം. ഓ ആധാരടത്, അയ്യോ ലൈഫ് കുറഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, നോക്കേ. ഓ എൻ്റെ ദൈവമേ, എന്തെങ്കിലുമൊക്കെ ഉടനെ ചെയ്യണം, എല്ലാ ഇടിയും കൊള്ളുമല്ലോ.
പക്ഷേ ഞാൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യില്ല, അത് തീർച്ചയായും. ഓക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞോട്ടോ, കഴിഞ്ഞില്ലേ? ദൈവമേ ഇതെന്തത്? ഒരു മനസമാധാനം തരില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് സൂപ്പർ സാധന. ആ ചീറി ഇനവിനെ ആദ്യം നശിപ്പിക്കണ്ടേ. ഓ എന്താത് ഒരു ഒടുക്കത്തെ കഷ്ടാട്ടോ. ആ കുറെ ഇനങ്ങൾ തീർന്നിട്ടുണ്ടാവൂല്ല. ഇല്ല ഇല്ല തീർന്നില്ല. ഇമാർക്ക് എന്താ വട്ടായോ? എല്ലാം ഇതേപോലെ ഇരിക്കണേ. കഴിഞ്ഞ് കഴിഞ്ഞിയുണ്ടോ? ദൈവമേ ഞാൻ മടുത്ത്. ഓ ഞാൻ ആകെ ടയേർഡായിട്ടോ. ഓ എൻ്റെ ദൈവമേ, മുക്കാലും പോയി. മുക്കാലല്ല തീർത്ത്, ഒരു പൊട്ടി മാത്രമേ ഉള്ളൂ. ദൈവമേ ഇനി എന്ത് ചെയ്യും? ഇനി ആട്ടെ മരണക്കളി വരാ കൂടെ. ഞാൻ അവസാനം വരെ പിടിച്ചു വെക്കും. ഒരൊറ്റ ഇടി കൊണ്ടാ മതി പരിപ്പിളകി കേട്ടോ. അമോയും തീരാടായി. തീരാടായിരുന്നില്ല, തീർന്നു. ഈ വെള്ളം കുടിക്കുന്ന കുറച്ച് സ്പീഡിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആരും ഇടിക്കല്ലേ, പ്രാർത്ഥിച്ചോണ്ടിരിക്കില്ല കേട്ടോ. ഇതും കൂടെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി ഓടും, അല്ലാണ്ട് വേറെ രക്ഷയില്ല. ഓടാൻ വല്ല വഴിയുണ്ടായിരുന്നു എനിക്ക്. ഓ എൻ്റെ ദൈവം, ഇടി കൊണ്ടിട്ടോ. വന്ന് എടുക്കണ്ട, അതൊക്കെ എടുക്കാനുള്ള അവസരം പിന്നെ തരാം. ശരിക്കും ഇത്രയും നാട് കളിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് ഇതാ കേട്ടോ. അതിന് ഇതിലാണ് നമുക്ക് ഒരുപാട് സ്കില്ലൊക്കെ എടുക്കാൻ പറ്റിയത്. ഓ ആ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടികൊണ്ട് ചാവുമെന്നല്ലാണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മുടെ കത്തിയില്ല, അമോ ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്. കഴിഞ്ഞെന്നാണ് കേട്ടോ, കഴിഞ്ഞു. ഓ ദൈവമേ എന്റെ ദൈവം, ഇതിപ്പോ എത്രാമത്തെ? ഓ എന്റെ ദൈവമേ, ഒരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ഇടിക്കാനൊന്നും പോകണ്ട, ഇവന്മാരെ തന്നെ ഇടിച്ച് തോപ്പിക്കും. നോക്കിയാറ് മറ്റേ കട്ടിക്കാരുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. പക്ഷെ ഇവൻ്റെ ഈ പുള്ളിയുടെ ഇല്ലേ വഴിക്ക് നിൽക്കാണ്ടിരിക്കുക, ഒരുപാട് സമയം പോകും. പിടിച്ചു തോപ്പിക്കാം.
പിടിക്കല്ലേ. ഓ തൊട്ട് തൊട്ട് ചെന്ന രീതിയിലായിരിക്കും വെച്ചോ. ഇപ്പൊ എന്റെ എനിക്ക് ഹെൽത്ത് ഇല്ലാത്തോണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചു. തീരാറായി കഴിഞ്ഞു, ഒറ്റയിരിക്കണം കഴിഞ്ഞാ തീർന്നു. ഉണ്ടോ മെയിൻ ആളെ തന്നെ ഞാൻ കൊന്ന്, ഒരു കുഴപ്പമില്ല. ഓ ദൈവമേ, അത് എന്നെ സൂപ്പറായിരുന്നു. ഇത് ഇവനാട്ടോ, ഓ ഇവനാണ് ചീറിയനാണ്. ഓ അതല്ല, ഒന്നൊന്നര ചീറിങ്ങായി പോയി. ഇനി ഫാസ്റ്റ് ഞാൻ അവരെ കൊന്നിട്ടാ ബാക്കി എന്ത് പരിപാടിയുള്ളൂ. ഓക്കെ ഞാൻ അടുത്ത തവണ കൂടി പൊട്ടിച്ചേട്ടാ. ആ അതെ, എന്തൊരു സാധനം. ഓ ഈ ബോംബ് ഇവിടെ കിടക്കണ്ടായിരുന്നില്ലേ, ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ. ഓ നമ്മളും ചത്തോ ഇല്ല. ഞാൻ വിചാരിച്ച് ചത്തുപോയിത്, ദൈവാധീനം ഒന്നും സംഭവിച്ചില്ല. ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പാർട്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാര്യം. ചേച്ചി നമ്മൾ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് അപ്ഗ്രേഡ് ആവാറുണ്ട്. ശരിക്കും നിലവിലൊക്കെ നമ്മൾ കാണുന്ന പോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പ്. എന്താന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഓരോരോ ഫൈറ്റൊക്കെ വരുമ്പോഴില്ലേ നമ്മുടെ ഹെൽത്തൊക്കെ ഒരുപാട് കുറയുന്നുണ്ട്. ഓക്കെ ഇനി അമ്മയും നടക്കേണ്ട കാര്യമില്ല, അമ്മയൊക്കെ ഫുള്ളാണ്. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തിട്ട് പോകട്ടോ. ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു മിഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ കളിച്ചില്ല. നമ്മൾ കളിക്കാൻ പോകണം. ഓക്കെ പുള്ളിയോട് ചോദിക്കാട്ടോ. Jade said to talk to you. Yes, don't worry. I will prep the truck adequately. ശരി. ഓക്കെ പോവാം. ഒരു മിനിറ്റ് മാപ്പ് നോക്കട്ടെ. ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകണ്ടേ? മാപ്പിൽ ഇങ്ങനെ ഒരു സ്ഥലമേ കാണിക്കുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷേ ഇത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നമ്മൾ പോയിട്ടെന്താ കാര്യം? ആദ്യം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാം, അത് നല്ലത്. എനിക്ക് ഈ സ്ക്രാപ്പിൻ്റെ അവിടെയൊക്കെ ഇല്ലേ ഈ കാർ ബോഡിയൊക്കെ ഉണ്ടാവും, അത് ഞാൻ രണ്ടെണ്ണം ഞാൻ എടുത്തായിരുന്നു. ഞാൻ അത് ഗെയിം പ്ലേയിൽ ഞാൻ കാണിച്ചില്ല. ഇനി അങ്ങോട്ടൊക്കെ പോയിട്ട് അത് ചെറിയൊരു സാധനം, അത് മാത്രമേ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. പക്ഷേ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറൊക്കെ, ഓരോ കാറൊക്കെ നമ്മൾ ഈ എന്താണ് വെസ്റ്റ് ലാൻഡായിട്ടൊക്കെ നമ്മൾ എത്തിക്കണം. ദേ ഗമിഷൻ അന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാറിൻ്റെ സാധനങ്ങളൊക്കെ പൊളിച്ചിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് കാറിൻ്റെ മേക്കപ്പൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് സ്കില്ലും സാധനങ്ങളൊക്കെ ഉണ്ട്.
ശരിക്കും ഇതിൽ ഒരുപാട് 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 പറയാൻ പറ്റാത്ത രീതിയിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇനി കാർ തന്നെ പിടിക്കില്ല, അത് വേറെ കാര്യം. പിടിച്ചാലും നമ്മൾ ആകെ പെട്ടു പോകും. നമ്മൾ സഹായമൊന്നുമില്ല, കാറിന് ഡിഫൻസ് ഇല്ല. അങ്ങനെ ഒരുപാട് ഒരുപാട് പോരായ്മകളുണ്ട്. അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടപാട് ഇത് മിനി ഫീൽഡാണ്. ഇവിടെ ഭയങ്കര സൂക്ഷിക്കണം, ഡേഞ്ചർ സ്ഥലമാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ സോ ഡേഞ്ചറസ്. നമ്മുടെ മിനി ഫീൽഡ് ഏത് പാർട്ടിലാണെന്നറിയില്ല. മിനി ഫീൽഡ് കയറി കഴിഞ്ഞിട്ട് ബോം ആദ്യം പുറകെ വന്നവനെ നൈസായിട്ട് പൊട്ടിച്ചെടുത്തിച്ച്, പിന്നെ അതായിട്ട് നമ്മൾ നേരെ കയറുന്നത് ആ ബോംബിൻ്റെ വായിലേട്ടായിരുന്നു. നമ്മുടെ കാറും പൊട്ടി, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാർക്ക് റിപ്പയർ ചെയ്തു. നമ്മുടെ ചമ്പക്ക് കൂടെ ഉള്ളതുകൊണ്ട് പണികളൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു കേട്ടോ. കുറച്ച് വലിയ ഡ്രൈവിങ്ങാണ്, അത്രയും ദൂരം യാത്ര ചെയ്യണ്ടേ. അതുവരെ നമുക്ക് എന്തൊരു കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാം. കാറിൽ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്ഗ്രേഡ് ആവാനുണ്ട് കേട്ടോ. നമുക്ക് വ്യത്യസ്തമായ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. നമുക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഏത് മെഷീൻ കളിച്ചാലാണ് നമ്മുടെ കാറ് പെട്ടെന്ന് പെട്ടെന്ന് അപ്ഗ്രേഡ് ആവണം, അല്ല സോറി അപ്ഗ്രേഡ് ആവണം അതല്ല ഉദ്ദേശിച്ചത്. കാർ പെട്ടെന്ന് പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ഏത് മെഷീൻ കളിച്ചാലാണ് ആ സാധനം അൺലോക്ക് ആവുക. അതിലത് അത് കണ്ടുപിടിക്കാനുള്ള റിസർച്ചിലാണ് ഞാൻ. പിന്നെ നമ്മുടെ ഹെൽത്ത്, ഹെൽത്ത് കുറയരുത്. ഹെൽത്ത് കുറയാണ്ടിരിക്കാണ് അതെങ്ങനെയാണ്, അതിൻ്റെ പരിപാടി എങ്ങനെയാണ്, അതും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും, സംശയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. പക്ഷേ ഈ സ്ഥലം ഒരു ഭയങ്കര ഡിഫറൻറ്റ് സ്ഥലം കേട്ടോ, പിങ്കായി. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു കാർ പുറകെ തൊട്ട് പുറകെ തന്നെയുണ്ട്. ജസ്റ്റ് അവനൊരു വടയും ചായയും കൊടുത്തിട്ട് വരാം. ഓക്കെ, എൻ്റെ പുറകിൽ നിന്ന് മാറാറായില്ലടാ നിനക്ക്. അത് തന്നെ ഓക്കോ. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ, മറന്നു പോയില്ലോ. ഞാൻ ഈ അരണയാണ്, പെട്ടെന്ന് കാര്യം എന്തൊരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകും. ഇടയ്ക്ക് പിന്നെയൊക്കെ ചെറുതായിട്ടൊരു തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല എനിക്ക്. പിന്നെ ഈ സാധനം അവിടെ കൊണ്ട് കൊടുത്തിട്ട് എന്ത് കിട്ടാനാണാവോ, ദൈവത്തിനറിയാം. ഈ പെട്ടെന്ന് സാധനങ്ങളൊക്കെ അൺലോക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു ഹെൽപ്പറുകളും കൂടി വേറെ ഉണ്ടായിരുന്നു എനിക്ക് നല്ലതായിരുന്നെ. നല്ലതായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറിനും കൂടി അഡീഷണൽ ആയിട്ട് നമ്മുടെ ഒപ്പം വരുവാണെങ്കിൽ, ഓ എൻ്റെ ദൈവമേ. ആ ക്രാപ്പൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട്, ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തൊട്ട് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ഥലം എടുക്കാറായിട്ടോ. അതാണ് സ്ഥലം. ഈശ്വര റോഡ് അടച്ചിട്ടേക്കുവാണോ, അപ്പൊ എന്ത് ചെയ്യും. ഓ ഇവിടെ അല്ല കേട്ടോ. ഭയങ്കര സ്കിഡ് ആവുവാന്നേ. ഞാൻ നേരത്തെ കഴിഞ്ഞ പാട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഈ ഇവരുടെ കാറിന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാരുടെ കാറിൻ്റെ ബ്രേക്ക് മാത്രം ഉണ്ടാവില്ല, പക്ഷെ ഫുൾ സ്പീഡായിരിക്കും. ഓ നമ്മളൊരു ക്യാമ്പിലേട്ടോ വന്നേ, ദൈവമേ. മിക്കവാറും പണി പാളൂല്ലോ. അപ്പൊ എന്ത് ചെയ്യും ഞാനിപ്പോ, ഒന്ന് നോക്കട്ടെ കേട്ടോ. അത് തന്നെയാണ്, എന്താ ചെയ്യ ഞാനിപ്പോ.
നമ്മുടെ കാറിന് എന്തായാലും ഉടനെ വിളിക്കേണ്ടി വരും, അല്ലാണ്ട് വേറെ രക്ഷയില്ല കേട്ടോ. എൻ്റെ ദൈവമേ, അവർ അലേർട്ടായി. നമ്മൾ ഒരു 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 സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അവർ അലേർട്ടായി. ഇഷ്ടംപോലെ. ഓ എൻ്റെ ദൈവമേ, ആഹാ അടിപൊളി. നിങ്ങളുടെ കയറും കൂടി കുറവുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് തന്നെ മനസ്സമാധാനം ഇല്ലാണ്ടിരിക്കരുത്. അവന്മാർ ഇങ്ങോട്ട് കയറുമില്ല, അത് വേറെ കാര്യം. ഞാൻ ഇടിച്ചേ തോക്കിക്കോളൂ. ഒരാളുണ്ടേ, പക്ഷെ ഹെൽത്തൊക്കെ നമുക്ക് കുറച്ച് വേണം. അത് നമ്മൾ അനാവശ്യമായിട്ട് കളയരുത്. അല്ല പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ ജീറ്റ് വരെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഉദ്ഘാഷ വരെ പോകേണ്ടി വരും. വെറുതെ എന്തിനാ? ഓ എന്നാ കിട്ടിയ വണ്ടിയാ. ഇതേപോലെ വണ്ടിയൊക്കെ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ പോളി ചെയ്യാന്. ഒരു ഒന്നൊന്നര വണ്ടി കേട്ടോ, സമയം കണ്ടിക്കാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ പണിയൊക്കെ തയ്യാറായി. നോക്കട്ടെ കേട്ടോ, ഇവിടെ ഇന്ന് നമുക്ക് ആ സാധനത്തിനൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ എന്ന്. ഒരു പിടുത്തവും ഇല്ല, ഈ ക്യാമ്പ് നശിപ്പിക്കുമെന്ന്. ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് സ്നൈപ്പറിനെ പേടി. സ്നൈപ്പർ എത്ര അകലെ നിന്നാലും അവർ കറക്റ്റാണ്, ഈ ഷാർപ്പ് ഷൂട്ടറാണ്, അതാണ് ഒരു ഭയം. അപ്പം നമ്മുടെ ആ ടീമിനെ വിളിക്കാമോ? ഓക്കെ, ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ആ ശരി എന്നാ. എങ്ങനെ കയറും? നീ തന്നെ പറ. ഈ ദൈവമേ, ആ ബോംബ് സെറ്റ് ചെയ്യുന്ന സാധനം കുറച്ച് ഡിഫൻസോട് കൂടി ആ അത് ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. അതെങ്ങനെ പൊട്ടിക്കും? എന്തായാലും അങ്ങോട്ട് ചെല്ലാണ്ട് പൊട്ടിക്കാൻ പറ്റില്ല. ഒരു പിടുത്തമില്ല. അവിടെ നമ്മൾ കുറച്ച് എന്താണ്, നമ്മളും കുറച്ച് അലേർട്ടാവണം. ഓ അമ്മായി, നമ്മൾ കണ്ടിട്ടോ. ഓ ആണ്ടോ പറ്റിയ. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകാം, അങ്ങ് കയറി ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു പിടുത്തമില്ല. എന്നാലും കയറി ചെല്ലാൻ പോവാം. അമ്മേ ചില്ലുകൂട്ടിലാണ് നോക്കുന്നത്. ചില്ലുകൂട്ടല്ല, ഈ ഫൈബറിൻ്റെ ചില്ലില്ലേ, അതങ്ങനെയെങ്കിൽ പൊട്ടൂല, അതിലാണ് നിൽക്കുന്നത്. അതുമല്ല, ഈ എന്താ പറയുക, ബുള്ളറ്റ് പ്രൂഫ് ഉള്ള വലിയ ചില്ലുമില്ലാണെങ്കിൽ അതിലാണ് ചെയ്തേക്കണേന്ന് ഉദ്ദേശിച്ചത്. തീവ്രമേ ഓ, നമ്മുടെ വണ്ടിയുടെ പരിപ്പിളകി കേട്ടോ, പരിപ്പ്. ഹെൽത്ത് ഒരുപാട് പോയി, ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ്. ആദ്യം ഈ ഡിഫൻസ് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, ഭയങ്കര അലേർട്ടാട്ടോ. ദൈവമേ, പണി കഴിഞ്ഞ്. ഹൗ അസ്വസ്ഥ.